ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട 12 ജനുവരി 2024 പ്രധാന വിവരങ്ങൾ. ORP 2 നാലാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഒരു മാസം മുമ്പ് തന്നെ ലഭിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പോലീസിന്റെ അതിക്രൂര മർദ്ദനമേറ്റ സൈനികനെ മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ഇടപെട്ട 122 ഇൻഫൻട്രി ബറ്റാലിയൻ TA കമാൻഡിംഗ് ഓഫീസർ കേരളത്തിലെ വിമുക്തപട സംഘടനകളെപ്പറ്റി പറഞ്ഞ വാക്കുകൾ എല്ലാവരും കേൾക്കേണ്ടതാണ്. സ്പർശിലേക്ക് June 2023 മുൻപ് മൈഗ്രേറ്റ് ആയിട്ടുള്ള പെൻഷനേഴ്സിൽ PDV ചെയ്തിട്ടുള്ളവരിൽ ഏകദേശം എല്ലാവരുടെയും PDV പ്രോസസ് ആയിട്ടുണ്ട്. അടുത്തതായി ചെയ്യേണ്ടതെന്ന് ORP 2 മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ലഭിച്ച സ്പർശിലേക്ക് മൈഗ്രേറ്റ് ആയ എല്ലാ പെൻഷനേഴ്സിനും ORP 2 നാലാമത്തെ ഇൻസ്റ്റാൾമെന്റ് ഇന്ന് ലഭിച്ചിരിക്കുന്നു. 4 ഇൻസ്റ്റാൾമെന്റും ലഭിച്ചവർ തങ്ങൾക്ക് ലഭിച്ച ടോട്ടൽ അരിയേഴ്സ് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം പോലീസിന്റെ അതിക്രൂര മർദ്ദനമേറ്റ സൈനികനെ മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ ഇടപെട്ട 122 ഇൻഫൻട്രി ബറ്റാലിയൻ TA കമാൻഡിംഗ് ഓഫീസറിന്റെ വാക്കുകൾ കേരളത്തിലെ ഓരോ വിമുക്തപട സംഘടനകളും വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ मैं आपको एक छोटा चीज बताना चाहता हूँ, क्योंकि इतने सारे ऑर्गेनाइजेशंस हैं तो ये बोलना जरूरी लगा मेरे को। अभी चंद एक दिन पहले कुछ इंसिडेंट हुआ था जहां पे एक फौजी सिपाही को पुलिस ने पकड़ के पिटाई किया था और उसका शायद से मेडिकल कॉलेज में एडमिशन हो गया था, राइट? एज अ फौजी वेटरन, हम लोग जो पूर्व सैनिक हैं, हमारा एक साथ मिलकर काम करना बहुत जरूरी है। और ये मैंने सिर्फ केरला में देखा है, जहां पे छोटा छोटा टोली, छोटा छोटा टुकड़ा, अलग अलग ग्रुप बना के आप लोग अपना अपना एक पॉकेट बनाया हुआ है। ये एक अकेला उंगली, जो छोटा वाला उंगली है ना, इसमें बिल्कुल दम नहीं है, है? इसमें आप पुशअप निकाल सकते हैं? नहीं निकाल सकते। लेकिन ये जब मुट्ठी बनता है तो क्या कर सकता है? ये किसी को गिरा भी सकता है, किसी को उठा भी सकता है कि नहीं? आप लोगों ने मिलके काम करना बहुत जरूरी है, और ये अलग अलग यू नो ग्रुप्स बनाना मेरे तरफ से एक फौजी के लिए ठीक नहीं है। आपने एक ग्रुप बनाना है और एक आवाज से बात करना है। ये छोटा छोटा रेजिमेंटल ग्रुप्स हो सकता है, लेकिन आप जब एक आवाज में बात करेगा तो मेरे तरफ से सब कोई बैठ के आपको सुनेगा। और ऐसा जो इंसिडेंट जो केरला में हो रहा है, ये 3-4 बार पहले भी हो रखा है, ऐसा इंसिडेंट होना बंद होगा। और मैं यकीन करता हूं कि आप लोग सब इस मुद्दे को नजर रखते हुए कोशिश करेंगे कि हम सब एक साथ मिलकर एक टीम की तरह काम करना है करके। बाकी मैं नायक अनिल के फैमिली को ऑल द बेस्ट कहना चाहूंगा फ्यूचर के लिए। आप लोग अच्छा करें फौज में, आप 6 मद्रास में तरक्की करें, और एक दिन कहते हैं ऑनरी कैप्टन लेकर यहाँ पे बैठ के आपने भी भाषण देना है, और सेम अजीश आपने भी है ना, तरक्की करो और अपना अनाम कॉम्बैट और स्पेशल टीम में आपने काम करना है और तरक्की करना है। एंड ऑल द बेस्ट आपका फैमिली एंड उसके फ्यूचर के लिए, ठीक है? थैंक यू। സ്പർശിലേക്ക് June 2023 മുൻപ് മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സിൽ PDV ചെയ്തത് പെൻഡിംഗ് ഉണ്ടായിരുന്നവരുടേതെല്ലാം പ്രോസസ് ആയിട്ടുണ്ട്. എന്നാൽ മിക്കവരുടെയും പുതിയ കൊറിസോണ്ടം PPO ക്രിയേറ്റ് ആയിട്ടില്ല. നമ്മൾ നൽകിയ റിക്വസ്റ്റിൽ പ്രോസസ്ഡ് എന്ന് കാണിക്കുന്നതിനർത്ഥം നമ്മൾ നൽകിയ ഡീറ്റെയിൽസ് എല്ലാം സ്പർശ് അക്സെപ്റ്റ് ചെയ്തു എന്നല്ല. പ്രധാനമായും സ്പൗസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിന് ആധാർ കാർഡോ പാൻ കാർഡോ പ്രൂഫായി നൽകിയവരുടെ റിക്വസ്റ്റ് റിജക്റ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം SSLC ബുക്ക് പ്രൂഫായി നൽകിയവരിലും ചിലരുടെ റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ അനുസരിച്ച് ആധാർ കാർഡ് ഡേറ്റ് ഓഫ് ബർത്തിനുള്ള പ്രൂഫല്ല. SSLC ബുക്ക് പ്രൂഫായി നൽകിയത് റിജക്റ്റ് ആയവർ ഒരിക്കൽ കൂടി നൽകേണ്ടതാണ്. അതുപോലെ തന്നെ സ്പർശിൽ സ്പൗസിൻ്റെ ആധാർ നമ്പർ ഇല്ല എങ്കിൽ എത്രയും വേഗം അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. സ്പൗസിൻ്റെ പേരിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ നൽകുന്ന ആധാർ നമ്പർ അപ്പോൾ തന്നെ സ്പർശ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സ്പർശിൽ മൈഗ്രേറ്റ് ആയ എല്ലാ പെൻഷനേഴ്സും ലോഗിൻ ചെയ്ത് എഡിറ്റ് പ്രൊഫൈൽ വഴി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ആയോ എന്ന് പരിശോധിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.
മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.